C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അടുപ്പൊഴിവില്ല, എനിക്ക് മരുന്ന് കഴിക്കാനേ ചൂടുവെള്ളം വേണം. ഉണർന്നെഴുന്നേറ്റ് വരാൻ താമസിക്കുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്. ഗ്യാസ് സ്റ്റവ് ഉള്ളപ്പോ അതിലേക്ക് എന്തിനാ പണിയാൻ പോന്നെ? അല്ലെങ്കിൽ തന്നെ ഇവിടെ കറണ്ട് ചാർജ് കൂടുതലേ. ചെവി കേൾക്കാൻ പാടില്ലാത്തവരടുത്ത് പറഞ്ഞിട്ടെന്താ കാര്യം? ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നത് ആരാ കുഞ്ഞ? പപ്പ. അല്ലാതാരാ? പപ്പ എന്ന് പറയുമ്പോ സിദ്ധു ഏട്ടന്റെ പപ്പ. അതായത് എന്റെ സിദ്ധു ഏട്ടന്റെ പപ്പ. അപ്പൊ എനിക്ക് കുറച്ച് കറണ്ടൊക്കെ ചെലവാക്കാം. സംശയം എന്താ? നമ്മുടെ അപ്പു മോള് ജയിക്കും. പപ്പ, പപ്പ, കുഞ്ഞ, പപ്പ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലേ? എവിടെ പോയി? എന്തായി അപ്പു? സിദ്ധേട്ടാ, പപ്പ ഇവിടെ റൂമിൽ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എവിടെ പോയി? നമ്മുടെ ഈ യാത്രയെ പറ്റി ചേട്ടായി ഭാവനയോടെ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? നീ എന്ത് വർത്തമാന സുന്ദരായി പറയുന്നത്? പഴയ അഡ്വക്കേറ്റ് ശരണ്യമൂർത്തിയെ കാണാൻ ഞാൻ പോകുന്ന ഭാവനയോട് പറയാൻ പറ്റുമോ? ആരാണ് ഈ ശരണമൂർത്തി എന്ന് അവള് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അപർണയുടെ പേരൻസ് മരിച്ച ആക്സിഡന്റിന്റെ കേസ് നടത്തിയ വക്കീലാണെന്നോ? അപ്പൊ അവള് ചോദിക്കില്ലേ എന്തിനാ അന്നത്തെ വക്കീലിനെ ഇപ്പൊ കാണുന്നതെന്ന്? സ്വാഭാവികമായി സംഭവിച്ച അപകടമായിരുന്നില്ല അതെന്ന് ഭാവനയോട് പറയണമായിരുന്നു ഞാൻ. അത്രയൊന്നും ഞാൻ ഓർത്തില്ല. ഞാൻ ഓർത്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.